ഗപ്പി ആയാലും തന്റെ ഗപ്പിയുടെ പല ബ്രീഡ് ഉണ്ട്. ഗപ്പിയുടെ ഇപ്പൊ നിങ്ങൾ ലൈവ് ആയിട്ട് കാണുന്ന വെച്ചാൽ മീൻ മുട്ടയിടുന്നതാണ്. അത് നമുക്ക് മാർബിളിന്റെയും കോയിയുടെയും പ്ലാറ്റിനം വൈറ്റിന്റെ ഒക്കെ ഒരു കോയിൻ സൈസ് വരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ജെസ്റ്റിൻ എംകെസി വ്ളോഗ്സ്. അപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ ഒരാഴ്ച അടുത്തായി നമ്മളിപ്പോൾ ഒരു വീട് എടുത്തേക്കാന്ന് വെച്ചാൽ കുറച്ച് ടെക്നിക്കൽ ഇറേഴ്സ് കാരണം അല്ല, കൊറോണ കാരണമാണ് ഇടാൻ പറ്റുക. ഞങ്ങളിപ്പം അധികം പുറത്തോട്ട് ഇറങ്ങാതെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗ് എടുക്കാൻ കാരണം വെച്ചാൽ ഇന്ന് നമുക്കൊരു നല്ലൊരു ഇത് ഒരു കണ്ടൻറ് കിട്ടിയിട്ടുണ്ട്. അതായത് ഓർണമെൻ്റൽ ഫിഷ്, അതിൻ്റെ ബ്രീഡ് ചെയ്യിക്കുന്ന ഒരിടത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അത് ബ്രീഡ് ചെയ്ത് സെയിൽ ചെയ്യുകയെന്ന് വെച്ചാൽ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ആദ്യം തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ഇനി കൂടുതൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്. പിന്നെ ഈ വീഡിയോ മൊത്തമായിട്ടേ കാണുക എന്ന് വെച്ചാൽ പകുതി ഇട്ടിട്ട് പോകരുത്, മൊത്തമായിട്ടും കാണുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടൻറ്റാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മൊത്തമായിട്ട് കാണുക. അപ്പോൾ ഗൈസ്, ഈ കാണുന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഓർമ്മ. അപ്പം ഇപ്പോൾ ഇവിടെ കിടക്കുന്നതെല്ലാം ഫൈറ്ററാണെന്ന് തോന്നുന്നു കൂടുതലും. എനിക്കിതിനെപ്പറ്റി എത്ര ഡീപ്പായിട്ട് പറയാനറിയത്തില്ല, എങ്കിലും നമ്മുടെ ഇതിൻ്റെ ആളുണ്ട്, നമുക്ക് പുള്ളിയോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പം ഇപ്പോൾ ഏതായാലും നമുക്ക് ഇതിനകത്ത് പക്ഷേ പല വെറൈറ്റീസ് ഓഫ് ഓർണമെൻ്റൽ ഫിഷുണ്ട് കേട്ടോ. പല മാസങ്ങളായിട്ടുള്ളതും പല ദിവസങ്ങളും അങ്ങനെയുള്ള പല ഇവിടെ എല്ലാം ആ മീനെ തന്നെ വളർത്തുന്നത്, ബ്രീഡ് ചെയ്യുന്നത്. ഇവിടെ കുറേ ബ്രീഡിംഗ് ഉണ്ട്. ഇത് കൂടുതൽ ഇവർ പുറത്തിട്ട് എക്സ്പോർട്ടിങ് ചെയ്ത് ചെയ്യുന്നത്. നമുക്കതിനെ അകത്തോട്ട് അകത്ത് അതിൻ്റെ ബാക്കി നമുക്ക് കാണാം. ബാബാ, ആ പുറത്തെ ഉണ്ടായ പോലെ തന്നെ അകത്തും നമുക്ക് കുറേ ഫിഷസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഗപ്പി ആയാലും തൻ്റെ ഗപ്പിയുടെ പല ബ്രീഡുണ്ട്. ഗപ്പിയുടെ പല മോഡലും മീനുകളുണ്ട്. ഗോൾഡൻ ഏഞ്ചലുണ്ട്, പിന്നെ ഏതാ, പിന്നെ ഏഞ്ചൽ ഫിഷ് ഒത്തിരി ഉണ്ട് ഇവിടെ. പല വെറൈറ്റി മാർബിൾ ഏഞ്ചലുണ്ട്, ഗോൾഡൻ ഏഞ്ചലുണ്ട്, പ്ലാറ്റിനം വൈറ്റ്, എന്ത് പ്ലാറ്റിനം വൈറ്റ് ജുവൽ ഏഞ്ചൽ എന്ന് പറയുന്നുണ്ട്, ബ്ലൂ ഏഞ്ചലുണ്ട്. അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് മീനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീപ്പായിട്ട് അറിയണം. നമുക്ക് ഇവിടുത്തെ നമ്മുടെ ചേട്ടനോട് തന്നെ ചോദിക്കാം. അമ്മേട്ടാ, അമ്മേട്ടാ അപ്പം പറയാം. ഇനിയിപ്പോൾ ഓരോ മീനുകളെ പറ്റിയൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമ്മുടെ അമ്മച്ചേട്ടനോട് തന്നെ ഇപ്പോൾ ഇവിടെയുള്ള മീനുകളെ പറ്റിയൊക്കെ ഓരോ നമുക്ക് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ അമ്മച്ചേട്ടാ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇപ്പം ഇവിടെയുള്ള ഓരോ മീൻ ഇപ്പം നമ്മൾ ആദ്യം ഇത് ഇതിനെപ്പറ്റി പറയാം. കോയി കോയി വെയിൽ ടെയിൽ ഏഞ്ചിൽ എന്ന് പറഞ്ഞ മീനെപ്പറ്റി അറിയാം. അപ്പോൾ അതിനെ പറ്റി പറയാം. ഇത് കോയി വെയിൽ ടെയിൽ ഏഞ്ചിലാണ് ഇത് വരുന്നത്. അതിൻ്റെ തന്നെ ജുവൽ വെറൈറ്റിയാണ് വരുന്നത്. അപ്പോൾ ഒരു സിൽവർ ഷെയ്ഡ് വരുന്നുണ്ട്. അമ്മമാരെ നമുക്ക് ആദ്യം ഡിസ്റ്റർബ് ചെയ്യേണ്ട, എഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട. ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ അത് എഗ്ഗ് ചെയ്തോട്ടെ. പിന്നെ അടുത്ത് അടുത്ത വരുന്ന അതേപോലെ തന്നെ വെയിൽ ടെയിൽ, അതായത് ടെയിലിൻ്റെ ലെങ്ത് വരുന്നതിനാണ് നമ്മൾ ഈ വെയിൽ ടെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ടെയിലിന് നല്ല ലെങ്ത് വരുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. അത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന്? ഞങ്ങൾ ഇച്ചിരി അടുത്ത് കാണിക്കാം, അതിൻ്റെ ക്ലോസപ്പ് ആയിട്ട് കാണിക്കാം. അടുത്തുള്ളത് പ്ലാറ്റിനം വൈറ്റ് ഏഞ്ചൽ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. ആ അപ്പൊ അതിന്റെ ഇതിനൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഇതുണ്ടോ? അതോ ഇതിന്റെ കളർ വ്യത്യാസം വരുന്ന കളർ വെച്ചാൽ ഇതിന് പേര് നമ്മൾ ഇട്ടേക്കുന്നത്. ഇത് മാർബിൾ വെറൈറ്റി, അതായത് മാർബിൾ ഷെയ്ഡ് ആ ബോഡിക്ക് വരുന്നത്. അതാണ്, അതും ബ്ലാക്ക് കൂടെ വരുന്നുണ്ട്. ബ്ലാക്ക് മാർബിൾ നിന്നെ വിളിക്കും. അതാണ് മാർബിൾ വെയിൽ ടെയിൽ എന്ന് പറയുന്നത്. വെയിൽ ടെയിൽ, അതിന്റെ ടെയിലിന്റെ ലെങ്ത് വെച്ചാണ് ആ പേര് ഇട്ടേക്കുന്നത്, വെയിൽ ടെയിൽ എന്നുള്ള. ഓക്കെ. ഇത് വരുമ്പോ കോയി വെയിൽ ടെയിൽ വരും. ഓക്കെ ഓക്കെ. ഇത് വരുമ്പോ പ്ലാറ്റിനം വൈറ്റ്, നല്ല വൈറ്റ് ആയിരിക്കും. പ്യുർ വൈറ്റ്? പ്യുർ വൈറ്റ് ആയിരിക്കും. ഓക്കെ. ഈ കിടക്കുന്നതിന്റെ കുറച്ച് കുഞ്ഞുങ്ങളാണ്. അത് ബ്രീഡ് ചെയ്തതല്ലേ? ആ, അതിന്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങി കിടക്കുന്ന, അതിനെ കുറച്ചെണ്ണത്തിന് പേരാക്കാൻ വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന. നമ്മള് മേളിലെ മീനിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഇനി ഇതിന്റെ കുഞ്ഞുങ്ങളെ കൂടെ നമുക്ക് കാണിക്കാം. അപ്പം ഈ കോയി വെൽ ടെയിൽ ഏഞ്ചിലിന്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം. അപ്പൊ തന്റെ താഴെ കാണുന്നതാണ്. അപ്പം ഇതിനെ പറ്റി കൂടെ ഇനിയും പറയാം. അതിന് ഇത് ഏകദേശം ഒരു 20 ദിവസം പ്രായമായ കുഞ്ഞുങ്ങള്. ഓക്കെ ഓക്കെ. 20 ദിവസം പ്രായമായി നമുക്ക്. ഒരു 15 ദിവസം തൊട്ട് 20 ദിവസം ഇടയ്ക്ക് എഗ്ഗ് ലൈ ചെയ്ത് കിട്ടുന്നത്. അതിന്റെ തൊട്ട് മുമ്പത്തെ ബാച്ചാണിത്. ഓക്കെ ഓക്കെ. ഇത് പിന്നെ കുറച്ച് മാർബിളിന്റെയും കോയിയുടെയും പ്ലാറ്റിനം വൈറ്റിന്റെ ഒക്കെ ഒരു കോയിൻ സൈസ് വരുന്ന കുഞ്ഞുങ്ങളാണ്. ഇല്ല, നമ്മൾ കുറച്ചെണ്ണത്തിനെ മാറ്റിയിട്ടേക്കുന്ന, കൂട്ടത്തിൽ കൊള്ളാവുന്ന കുറച്ച് പീസുകളെ മാറ്റിയിട്ടേക്കുന്ന, പെയറാക്കി കൊടുക്കാൻ വേണ്ടി. പെയറായിട്ട് തന്നെ, ബ്രീഡിംഗ് പെയറായിട്ട്, കൺഫേം ബ്രീഡിംഗ് പെയറായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി മാറ്റിയിട്ടേ. ഓക്കെ. നമ്മളിപ്പം ഈ ക്രോസ് ചെയ്തല്ലേ, നമ്മുടെ ഫുൾ മറ്റേ ഒറിജിനൽ തന്നെയല്ലേ വരുന്നത്? അല്ല, നമ്മൾ ക്രോസ് ചെയ്തില്ല. ഇത് ഇച്ചിരി അഡൽട്ട് ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് മാറ്റും. ഇതിനകത്ത് മാറ്റി നമ്മൾ മാർബിളിനെ മാർബിളാക്കും, കോയിയെ കോയിയാക്കും, പ്ലാറ്റിനം വൈറ്റ് അങ്ങനെ തന്നെ പ്യൂറായിട്ട് തന്നെ നമ്മൾ പെയറാക്കി. നമുക്കിനി ഈ സൈഡിലെ മാർബിൾ ഏഞ്ചിനെ പറ്റി സംസാരിക്കാം. ഇത് നമ്മുടെ നോർമൽ മാർബിൾ ഏഞ്ചിലല്ലേ? നമ്മൾ നോർമൽ മാർബിൾ ഏഞ്ചിലാണ്. അമ്മമാരും എഗ്ഗ് ചെയ്ത് നിൽക്കുക. ഓക്കെ. അപ്പൊ ഈ എല്ലാ മീനുകളും ഒരേ സമയം തന്നെയാണ് എഗ്ഗ് ചെയ്യുന്നത്? എല്ലാത്തിനും ഈ പല മീനുകളുടെ പേരുള്ളതിനൊക്കെ പല സമയം? അല്ല, ഏഞ്ചലിന് അങ്ങനൊന്നും ഇല്ല. ഏഞ്ചലിന് നമുക്ക് 365 ദിവസവുമാർ മുട്ട ഇടുന്ന, കൂടുതലുമാർ മഴക്കാലത്ത് ഇടുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. മാര് 15 ദിവസം ഗ്യാപ്പിട്ട് എഗ്ഗ് ചെയ്യുന്ന പേര് കോയി ഏഞ്ചൽ എന്ന് പറഞ്ഞതാണ്. അപ്പം അതിൻ്റെ കൊണ്ടൊന്ന് പറയുമോ?
ഇത് മാർബിൾ കോയി. മാർബിൾ കോയി എന്ന് പറഞ്ഞൊരു പേരാണ്, എൻ്റെ പേര് കുഞ്ഞുങ്ങളാണ്, ബ്രീഡിങ് പേരാണ് കിടക്കുന്നത്. ഓ, ഇത് നമ്മൾ നോർമൽ ഒരു 10-600 റേഞ്ച് വരുന്നൊരു പേരാണ്. ഓക്കെ ഓക്കെ. അതിപ്പോൾ അതേപോലെ തന്നെ അടുത്ത് ഇനി ഗോൾഡൻ സീബ്ര ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തോട്ട്, അപ്പോൾ ഇനി അത് സീബ്ര ഏഞ്ചൽ. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഏഞ്ചലിന് തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടല്ലേ, ഏകദേശം എത്തണം കാണുന്നു അറിയോ? ഒരു ഇവിടെ നമ്മളിവിടെ ഒരു 10-12 വെറൈറ്റികളും ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ. ആ, ഇതിന് ശരിക്കുള്ള വെറൈറ്റി കൃത്യമായിട്ട് എനിക്കറിയില്ല. ഓ, ഇപ്പോൾ ഉള്ളത് നമ്മുടെ 10-12 വെറൈറ്റി ഉണ്ട് ഏഞ്ചൽ തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ ഏഞ്ചൽ കാണാൻ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കോയിൽ ടെയിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞു, പിന്നെ മാർബിൾ വെയിൽ ടെയിൽ ഏഞ്ചൽ. ഈ മീനിന്റെ പേര് എന്താണ്? മാൻകാർപ്പ് എന്ന് പറഞ്ഞു. മാൻകാർപ്പ് എന്ന് പറഞ്ഞാൽ വൈൽഡ് വെറൈറ്റി വരുന്ന ഏഞ്ചലാണ്. ഓക്കെ ഓക്കെ. ഇതും അതും പേരായിട്ട് തന്നെ കിടക്കുന്നത്? അതും ബ്രീഡിങ് പേരാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിന് പറഞ്ഞു അതിന് ഇപ്പുറത്തുള്ള ഇപ്പം നമ്മൾ കാണുന്നത് പറഞ്ഞാൽ പ്ലാറ്റിനം വൈറ്റ് ജുവൽ ഏഞ്ചൽ എന്നുള്ള മീനാണ്. അപ്പം ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? എല്ലാം ഓരോ പേര് അതിൻ്റെ ഒരു ബോഡി ഷേപ്പും ഇതിൻ്റെയൊക്കെ അനുസരിച്ചല്ലേ ഇത് പേര് വരുന്നത്? നമ്മൾ ഇപ്പം കാണുന്നത് തിളക്കം വരുന്നതാണ് ആ ജുവൽ എന്നുള്ള പേര് വരുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പം നമുക്കിനി അടുത്ത നമ്മളിപ്പോൾ കാണുന്ന ബ്ലൂ ഏഞ്ചൽ എന്നാണ്. അപ്പം ഈ ബ്ലൂ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഈ മൂന്ന് സ്ട്രൈപ്സ് വരുന്നതാണ് ബ്ലൂ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ. അതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന മൂന്ന് സ്ട്രൈപ്സ് ബോഡി വരും, പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡ് അതിൻ്റെ അപ്പർ ഫിനേലും വരും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഗോൾഡൻ ഏഞ്ചലാണ്. ഗോൾഡൻ ഏഞ്ചൽ അതിപ്പോൾ നമ്മൾ പറയണ്ടല്ലോ, അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഗോൾഡൻ ഏഞ്ചലാണെന്ന്. അത് അതത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ലൈവായിട്ട് കാണുന്നത് വെച്ചാൽ മീൻ മുട്ടയിടുന്നതാണ്. അത് നമുക്ക് ഒരു പെട്ടെന്ന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കാണിക്കാം, മീൻ എങ്ങനെ മുട്ടയിടുന്നതെന്നൊക്കെ. അപ്പം അച്ഛാ, നമ്മളെന്ത് ഈ ടൈൽസ് ഇങ്ങനെ വെക്കുന്നത്? അത് മുട്ടയിടാൻ ഇച്ചിരി കൂടെ എളുപ്പത്തിന് വേണ്ടിയാണോ? അല്ല, ഇതിനൊരു ചരിഞ്ഞൊരു ഒരു ഒരു സ്ലോപ്പായിട്ടുള്ളൊരു പ്രതലം ഉണ്ടെങ്കിൽ അവിടെ അവന്മാർക്ക് മുട്ടയിടാൻ എളുപ്പമുള്ളൂ. മീനിട്ട മുട്ടകളാണ് നിങ്ങളിപ്പോ കാണുമ്പോ. ആ മീനെ കാണാൻ നല്ല വെറൈറ്റിയാണ്. ഇതിന്റെ പേരെന്താണ്? കോയിവെയിൽ ടെയിൽ ഏഞ്ചൽ അല്ലേ? ഇതിപ്പോൾ നമുക്ക് എത്ര എത്ര നാളാണ് ഇതിന് ബ്രീഡ് ചെയ്തെടുക്കാൻ? എത്ര നാൾ പിടിക്കും? ഒരു വയസ്സ് തൊട്ട് ഇത് എഗ്ഗ് ലേ ചെയ്ത് തുടങ്ങും. ഓ, ഒരു വയസ്സ് തൊട്ട് 4-5 വയസ്സ് വരെ ആയുസുണ്ട്. മാര് മാസത്തിൽ 2 തവണ എഗ്ഗ് ചെയ്യും. ഓക്കെ ഓക്കെ. ഇതിനിപ്പം ഇതിന് നമ്മൾ ഫുഡൊക്കെ നോർമൽ കൊടുക്കുന്ന ഫുഡൊക്കെ തന്നെയാണോ? അല്ല, ഇതിന് നമുക്ക് ടെട്രാബിറ്റ്സ് എന്ന് പറഞ്ഞ ഫീഡാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ ഏതൊക്കെ ഫുഡിൻ്റെ ഏതൊക്കെ ഇട്ടാണ്ട് യൂസ് ചെയ്യുന്നത്? ടെട്രാബിറ്റ്സ്, ഏഞ്ചലിൻ്റെ ടെട്രാബിറ്റ്സ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ ഓയിസൈഡ് ആ ടീമിൽ. അപ്പോൾ നമുക്ക് ഈ ഏഞ്ചൽ ഫിഷിന് നമുക്ക് എത്ര വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ? എൻ്റെ ഇപ്പോൾ ഒരു 12 വെറൈറ്റി ഏഞ്ചൽ ഫിഷ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ കാണുന്നത് വെച്ചാൽ ബ്ലൂ ഏഞ്ചൽ എന്ന മീനാണ്. അതിപ്പം ഏകദേശം മുട്ടയിട്ട് അതിനകത്ത് കുഞ്ഞുങ്ങളിപ്പോൾ ചെറിയ തോട്ട് ഒന്ന് പറയാം. ഇത് ബ്ലൂ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ അതിനകത്തിൽപ്പെട്ട ഒരു ഏഞ്ചലാണിത്. അതും എഗ്ഗ് ലേ ചെയ്ത് കുഞ്ഞുങ്ങൾ ഫ്രീ സ്വിമ്മിങ് ആയില്ല, ടൈലിൽ തന്നെ നിൽക്കുന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഓക്കെ ഓക്കെ. ഇതിപ്പം ഇത് എത്ര ആണോ എടുക്കും ഒരു മുട്ട വിരിങ്ങി എല്ലാം ഇതൊന്നും അവർ ഒരു ഇതായി വരുമ്പോൾ? മുട്ട ഇട്ട് തൊട്ട് 7-ാമത്തെ ദിവസമൊക്കെ അവർ ഫ്രീ സ്വിമ്മിങ് ആയി തുടങ്ങും, കുഞ്ഞുങ്ങൾ ഫ്രീ സ്വിമ്മിങ് ആയി തുടങ്ങും. ഓക്കെ ഓക്കെ. അപ്പോൾ അതൊരു ഫുൾ വളർച്ച എത്തണമെങ്കിൽ എത്ര നാൾ പിടിക്കും? ഒരു മീൻ സാധാരണ നോർമൽ ഒരു മീൻ എത്ര നാൾ പിടിക്കും? നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് കോയിൻ സൈസ് അല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു 2.5-3 മാസത്തിനുള്ളിൽ കോയിൻ സൈസായി നമുക്ക് കിട്ടും. ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ മുമ്പേ ആ കണ്ട ഏഞ്ചലിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നതൊക്കെ, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിനിയിപ്പോൾ ഇത് ഇവരെ ഉള്ള എല്ലാ ഏഞ്ചലും കാണിച്ചു നമുക്കിനി അടുത്ത മീനിലേക്ക് പോകാം. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഉള്ള എല്ലാ മീനും കാണിക്കാം. ഇതൊക്കെ ഇപ്പം വളർന്നു വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതൊക്കെ എത്ര നാൾ പിടിക്കുമായിരിക്കും? ഒരു ഏകദേശം ഒരു അഡൽറ്റ് ഒക്കെ ആണെന്ന്. ഇതെല്ലാം എല്ലാം 1 ആഴ്ച പ്രായം 2 ആഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ 2-3 മാസമൊക്കെ ആകുമ്പോൾ സെയിലായി തുടങ്ങും. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം നമ്മൾ പറഞ്ഞില്ലേ എഗ്ഗിൻ്റെ കാര്യം, ഏഞ്ചൽ ഫിഷ് എഗ്ഗ് ഇട്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെ ബ്രീഡ് ചെയ്തെടുക്കുന്നത് നമുക്കതിന് കാണാം. അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്കിനി കാണാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കാണുന്നത് മറ്റേ ഏഞ്ചൽ ഫിഷ് ആണല്ലോ. അപ്പം നമ്മൾ വന്നപ്പോഴാണ് വെയിൽ ടെയിൽ ഏഞ്ചൽ ഫിഷ് എഗ്ഗ് ഇട്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഇതിൻ്റെ മുട്ട വിരിയിച്ചെടുക്കുന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാ. അത് രണ്ട് രീതിയുണ്ട്. ഒന്ന്, പേരൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ എഗ്ഗ് വെച്ച് അവർ തന്നെ റെയർ ചെയ്ത് കുഞ്ഞുങ്ങളെ നടക്കുന്ന രീതിയുണ്ട്. മറ്റൊന്ന്, എഗ്ഗ് മാറ്റി വെച്ച് വിരിയിക്കുന്നത്. ഇതിപ്പോൾ അവർ എഗ്ഗ് ചെയ്ത് ഫെർട്ടൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് മാറ്റി വെച്ച് വിരിയിക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് രണ്ട് മെത്തേഡാണ് ഏഞ്ചൽ നമ്മൾ ബ്രീഡിങ് ചെയ്യുന്നത്. ഒന്ന്, പേരൻസിൻ്റെ കൂടെ തന്നെ നമ്മൾ മുട്ട ഇട്ട് വിരിയിക്കുന്ന പരിപാടിയാണ്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട മാറ്റി വെച്ച് വിരിയിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ അടുത്ത കാണിച്ചു തരാം. ഓക്കെ ഓക്കെ.
അതിൽ നമുക്ക് ആദ്യം വേണ്ട വെള്ളം, നമ്മൾ വെള്ളം ഒരു ബേസിൻ്റെ അകത്ത് പിടിച്ച് വെച്ചാൽ അതിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ്, അതിൽ ഒരു ബേസം വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരടപ്പ് ഒരടപ്പ് ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഒന്ന് മിക്സാകണം, ഒരു 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 മിനിറ്റ് നമുക്ക് അങ്ങനെ അങ്ങ് വെക്കാം. നമുക്ക് മുട്ട മാറ്റി വെക്കാൻ വേണ്ടി നമുക്ക് മറ മുട്ട ഇതിൻ്റെ അകത്ത് നീങ്ങി എടുക്കാം. കണ്ടോ ഏഞ്ചൽസിൻ്റെ മുട്ട, നമ്മൾ പൊട്ടാസ്യം പെറോക്സൈഡ് ഇട്ട് വെച്ച വെള്ളത്തിലേക്ക്, സോറി ഹൈഡ്രജൻ പെറോക്സൈഡ് ഇട്ട് വെച്ച വെള്ളത്തിലേക്ക് ഇറക്കിയാണ് വെക്കണം. നല്ല രീതിക്ക് എയറേഷനും കൊടുക്കുക. അപ്പം ഇപ്പം അത് എന്താ ഓക്സിജൻ കൊടുക്കുന്നത് വെള്ളത്തിൽ? ആ വെള്ളത്തിലൊരു വെള്ളത്തിലൊരു വേവ് വരാൻ വേണ്ടി നമ്മൾ എയറേഷൻ ഓണാക്കി കൊടുക്കും. ഇത്രേ ഉള്ളൂ. ഇതൊരു 7-8 ദിവസം കൊണ്ട് ഇത് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഫ്രീ സ്വിമ്മിങ് ആയി ഏകദേശം ഒരു 25 ദിവസം കൊണ്ടൊക്കെ ഈ ഒരു സൈസാവും. ഇതും ഇപ്പം നമ്മളെടുത്ത അതിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ഇത്. 25 ദിവസം കൊണ്ട് ഇതായത്? ആ 25 ദിവസം കൊണ്ട് സൈസായത്. അപ്പോൾ ബ്രോ, നമ്മളിപ്പം ഏഞ്ചൽ ഫിഷിനെ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫീഡിങ് എന്തൊക്കെയാണ്? അപ്പം ഏഞ്ചൽ നമ്മളിവിടെ കൊടുക്കുന്നത് ടെട്രാബിറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഫുഡാണ്. ഓക്കെ. ഇത് നമ്മുടെ ജർമ്മൻ്റെ പ്രോഡക്റ്റാണ്, അതുകൊണ്ട് തന്നെ ഇത് നല്ല കോസ്റ്റുമാണ്. ഈ ഒരു പാക്കിന് ഏകദേശം 1000 രൂപയൊക്കെ എടുത്ത് വരുന്നുണ്ട്. ഓക്കെ. നമ്മളിപ്പോൾ 2-3 മാസത്തേനൊക്കെ നമുക്കുള്ളതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബ്രീഡ് ചെയ്ത് കൊടുക്കുന്ന എത്ര നാൾ പിടിക്കുക ഏകദേശം? നമ്മളിപ്പോൾ ഇത് നമ്മൾ രാവിലെയും വൈകിട്ടും ഇത് തന്നെ കൊടുക്കുന്നത്. ബ്രീഡിംഗ് ടൈം ഒന്നും അല്ല ഇതിന്, കണ്ടിന്യൂസ് ആയിട്ട് അല്ലല്ല. നമ്മൾ ബ്രീഡ് ചെയ്ത് മീനെ ബ്രീഡ് ചെയ്ത് ആൾക്കാർ കൊടുക്കുന്ന 2-3 മാസം ആകുമല്ലേ ഇത് കൊടുക്കുന്നത്? അതെ അതെ. അത് വരെ നമ്മൾ അല്ലല്ല, കുഞ്ഞുങ്ങൾക്ക് ഇതല്ല കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആർത്തീമിയ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ആർത്തീമിയ എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. അത് നമ്മൾ ഒരു ഒരു ടൈപ്പ് ചെറിയൊരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ എഗ്ഗാണ്. ഈ എഗ്ഗ് നമ്മൾ വിരിയിക്കും, അത് നമുക്ക് കാണിക്കാം. വിരിയിച്ചിട്ട് അതാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക്, തീരെ കുഞ്ഞുങ്ങൾക്ക്, ഇതിപ്പം കിടന്നിങ്ങനെ അനങ്ങും. അപ്പോൾ ആ കുഞ്ഞുങ്ങളത് അനക്കം കണ്ടുകൊണ്ട് വന്ന് കൊണ്ടുവരും. അങ്ങനെ അത് കഴിക്കും. വലുതുങ്ങൾക്കാണ്, അതായത് പേരൻസ് സ്റ്റോക്കിനൊക്കെ, ഇപ്പം നിങ്ങളാണല്ലേ പോയിച്ചില്ലേ, അതിൻ്റെ പേരൻസ് സ്റ്റോക്കിനൊക്കെ നമ്മൾ ഇത് കൊടുക്കുന്നത്. ആ ടെട്രാവിറ്റ്സ് കൊടുക്കുന്നത്. പേരൻസ് വേറെ നമ്മൾ വേറെ ആയിട്ട് ഒന്നും കൊടുക്കുന്നുണ്ട്. ഇതും ഇതും പിന്നെ ആർത്തീമിയ ഫ്ലേക്സുകളുണ്ട്, ഫ്ലേക്ക് ഐറ്റംസ് ഉണ്ട്. അത് ടിൻ്റെ അകത്ത് ആക്കിട്ടിരുന്ന ഫ്ലേക്ക് ഐറ്റംസ് ഉണ്ട്. ഓ ഓക്കെ ഓക്കെ. ഫ്ലേക്ക് ഐറ്റംസ് ഉണ്ട്. ഫ്രോസൺ ആർത്തീമിയ കൊടുക്കാം. അങ്ങനെ കുറച്ച് വെറൈറ്റീസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളർച്ച. ആ ഇത് ഫുഡ് കൊടുക്കുന്നതാണെങ്കിൽ എഗ്ഗിങ് പ്രോപ്പർ ആയിരിക്കും. മാസം 2-3 തവണ നമ്മൾ എഗ്ഗ് ചെയ്ത് തരും. കിട്ടും. ആ നല്ല ക്വാളിറ്റി ഫീഡായത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല നല്ല കണ്ടൻസ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞ മറ്റേ ആർത്തീമിയ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അത് നമുക്ക് ഇനി കാണാം. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ഉണ്ടാക്കുന്നതല്ല, നമ്മൾ ആർത്തീമിയ വിരിയിക്കുന്ന എഗ്ഗ് നമുക്ക് മേടിക്കാൻ കിട്ടും. പല കമ്പനി പല ബ്രാൻഡിൻ്റെ ഉണ്ട്. അത് നമ്മൾ മുമ്പ് കണ്ടത് കണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന OSI റെഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞ ആർത്തീമിയ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു കുപ്പി നമ്മളെടുത്തിട്ട് അത് കട്ട് ചെയ്തേക്കുക. കുപ്പി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബോട്ടമാണ് കട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് അടിയും നമ്മൾ എയറേഷൻ കൊടുത്തേക്കുക. എയറേഷൻ കൊടുത്തിട്ട് 1 ലിറ്റർ വെള്ളവും അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരു 3 സ്പൂൺ കല്ലുപ്പ് കല്ലുപ്പ് തന്നെ ഇടാവുള്ളൂ. ഇട്ടിട്ട് ആ ഒരു ആ സിസ്റ്റ് അതായത് ആ മുട്ട ആ മേടിച്ച മുട്ട നമ്മൾ ഇതിലിടും. 24 മണിക്കൂറിനുള്ളിൽ നമുക്കിത് വിരിഞ്ഞ് കിട്ടും. വേണമെങ്കിൽ നമുക്കിതിപ്പോൾ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ അനങ്ങുന്ന, അതായത് ആർത്തീമിയുടെ കുഞ്ഞുങ്ങൾ അനങ്ങുന്ന വേണം നമുക്ക് കണ്ടോ, കുഞ്ഞുങ്ങൾ കിടന്ന് ആർത്തീമിയുടെ കുഞ്ഞുങ്ങൾ കിടന്ന് അനങ്ങുന്ന. ഇത് നമ്മൾ അരിപ്പേലരിച്ചെടുത്ത് നമ്മളെല്ലാ കുഞ്ഞുങ്ങൾ കിടക്കുന്ന ടബിലും അക്കൂറത്തിലും ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇത് അനങ്ങുന്ന കാരണം അമ്മമാർ വന്ന് ഇത് കഴിച്ചോളും. ഇത് ഏറ്റവും പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഫുഡാണ്. ഇതാണ് നമ്മൾ ഏകദേശം 1-20 ദിവസം വരെ ഏഞ്ചലിനും കെപ്പീസിനും എല്ലാം കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ.